അല്ല, കേരളത്തിലെ പോലീസ് മന്ത്രി ആരാ? ആരാ? എനിക്കറിയത്തില്ല. അങ്ങനെ പോലീസ് മന്ത്രി എന്നൊരു മന്ത്രി ഉണ്ടെന്നോ ആഭ്യന്തരമന്ത്രി എന്ന് പറഞ്ഞൊരു മന്ത്രി ഉണ്ടെന്നോ നമുക്കറിയില്ല. മുഖ്യമന്ത്രിയുണ്ട്, അദ്ദേഹമാണ് എല്ലാം നോക്കുന്നത്. അവന് പോലീസ് മന്ത്രി എന്ന പദവി ഇല്ലാത്തതുകൊണ്ട് പോലീസ് മന്ത്രി മുഖ്യമന്ത്രിയാണ് എന്ന് കരുതാം. പക്ഷെ അദ്ദേഹം പറയുവാണ്, ഇവിടെ ഒരു ഭരണമില്ല, പോലീസിനെ നിരക്കി നിർത്താൻ അറിയില്ല, ഇവിടെ തോന്നിയതുപോലെ പോലീസുകാർ പ്രവർത്തിക്കുന്നു എന്ന് കണ്ടില്ല? കഴിഞ്ഞ ദിവസം അദ്ദേഹം ഇട്ട പോസ്റ്റാണ്, ഞാൻ വായിച്ചേപ്പിക്കാം. നമ്മുടെ മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം ഇട്ട ഫേസ്ബുക്ക് പോസ്റ്റ് ഞാൻ വായിച്ചേപ്പിക്കാം. തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൽ മുഴുകിയിരിക്കുകയാണ് CPIM പ്രവർത്തകൻ മണിലാലിനെ RSS കാർ കൊലപ്പെടുത്തിയത്. കഴിഞ്ഞ 110 ദിവസത്തിനുള്ളിൽ 5 CPM പ്രവർത്തകരെയാണ് ഇത്തരത്തിൽ കൊലപ്പെടുത്തിയത്. RSS ഉം UDF ഉം തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് സഖ്യം പ്രഖ്യാപിച്ചതായി വിവരം പുറത്തു വന്നിട്ടുണ്ട്. ആ സഖ്യത്തിന്റെ തീരുമാനമാണോ തുടർച്ചയായി കൊലപാതകങ്ങളെന്ന് ഇരു കക്ഷികളും വ്യക്തമാക്കണം. കുറ്റവാളികളെ നിയമത്തിന് മുൻപിൽ കൊണ്ടുവന്ന് തക്കതായ ശിക്ഷ ഉറപ്പാക്കണം. ആലോചിച്ച് നോക്കൂ, ഈ കേരളം ഭരിക്കുന്നത് ആരാണെങ്കിലും ആ ഭരണത്തിന്റെ കീഴിൽ 110 ദിവസത്തിനുള്ളിൽ 5 സഖാക്കളുടെ രക്തം ചിന്തിയിരിക്കുന്നു, ജീവൻ പറിച്ചെടുത്തിരിക്കുന്നു, പോലീസ് അന്വേഷിക്കണം. ആരാ പറയുന്നത്? മുഖ്യമന്ത്രി. എന്താണ് അദ്ദേഹം അവസാനം പറഞ്ഞ് അവസാനിപ്പിച്ചിരിക്കുന്നത്? കുറ്റവാളികളെ നിയമത്തിന് മുൻപിൽ കൊണ്ടുവന്ന് തക്കതായ ശിക്ഷ ഉറപ്പുവരുത്തണം. ആരാണ് നിയമത്തിന് മുൻപിൽ കുറ്റവാളികളെ കൊണ്ടുവരേണ്ടത്? ആരാണ് ശിക്ഷ ഉറപ്പുവരുത്തേണ്ടത്? ആരാണ് പോലീസിനെ ഭരിക്കുന്നത്? ആരുടെ ജീവനാണ് ഈ പറയുന്ന RSS കാപാലികർ കൊത്തിയെടുക്കുന്നത്? മുഖ്യമന്ത്രി പറയുകയാണ് തൻ്റെ ഭരണത്തിൻ്റെ കീഴിൽ CPMകാർക്ക് പോലും രക്ഷയില്ല എന്ന്. ഇങ്ങനെയൊരു കുറ്റസമ്മതം നമ്മുടെ കേരള ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ടാകുമോ? സാധാരണഗതിക്ക് കൊലപാതകങ്ങൾ നടക്കുമ്പോൾ ന്യായീകരിക്കും, പോലീസിന് എല്ലായിടത്തും ഓടിയെത്താൻ പറ്റുമോ എന്നൊക്കെ പറയും. ഇവിടെ മുഖ്യമന്ത്രി തന്നെ പോലീസിനെ കുറ്റപ്പെടുത്തുന്നു, 110 ദിവസത്തിനിടയിൽ 5 CPMകാരുടെ ജീവനെടുത്തു. CPMകാരുടെ, ബാക്കി ആളുകളുടെ കഥ പറയുന്നില്ല. എത്ര RSS കാരുടെ ജീവനെടുത്തു, എത്ര കോൺഗ്രസ്സുകാരുടെ ജീവനെടുത്തു, എത്ര നിരപരാധികളുടെ ജീവനെടുത്തു മുഖ്യമന്ത്രിക്ക് അറിയില്ല. ഈ 110 ദിവസത്തിനിടയിൽ കേരളത്തിൽ എത്ര കൊലപാതകങ്ങൾ നടന്നിട്ടുണ്ടെങ്കിൽ എന്ന് മുഖ്യമന്ത്രിക്ക് അറിയില്ല. കണക്കില്ല, കണക്ക് വന്നാൽ അത് നാണക്കേടാണ്. പക്ഷെ CPMകാരുടെ കൊന്നതിൻ്റെ കണക്ക് പറയാതിരിക്കാൻ പറ്റുമോ തെരഞ്ഞെടുപ്പ് സമയത്ത്? അപ്പോൾ പറയാം, 110 ദിവസത്തിനിടയിൽ 5 CPMകാരുടെ ജീവനെടുത്തു. നാണമുണ്ടോ എൻ്റെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി നിങ്ങൾക്ക്? നിങ്ങൾക്ക് കൊള്ളില്ല. ഞാൻ തുണിയെടുക്കാതാണ് ഇവിടെ ഇരിക്കുന്നത്. എന്നെ പോലീസിനെ നയിക്കാൻ കൊള്ളില്ല. എനിക്ക് CPMകാരുടെ ജീവൻ കാക്കാൻ പോലും അറിയില്ല. ഓർക്കണേ, CPMകാരാണ് പോലീസ് സ്റ്റേഷൻ ഭരിക്കുന്നത്. CPMകാർ പറഞ്ഞ് ആരെയും കള്ളക്കേസിൽ കൊടുക്കും, CPMകാർ പറഞ്ഞ് ഏത് നിരപരാധിയും പിടിച്ച് അകത്തിടും, CPMകാർ ആരെയെങ്കിലും കൊന്നു തള്ളിയ കേസില്ല, കണക്കില്ല. അതൊക്കെ എന്തെങ്കിലും ന്യായങ്ങൾ പറഞ്ഞു ഒഴിവോ? നമുക്കറിയാമല്ലോ വെഞ്ഞാറമൂടിൽ സംഭവിച്ചത്. CPMകാർ തന്നെ കൊല നടത്തിയിട്ട് ഒടുവിൽ അത് കോൺഗ്രസിൻ്റെ തലയ്ക്ക് വെച്ചു, ഒടുവിൽ രക്ഷയില്ലാത്തതുകൊണ്ട് മുങ്ങി. ആ കാലത്തിലും 5 CPMകാർ കൊല്ലപ്പെടുന്നു. എൻ്റെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി, ഇനി മേലാ ഞങ്ങളെ ഭരിക്കാൻ ഇങ്ങോട്ട് വരരുത്. ഈ 4.5 കൊല്ലം കൂടി ഞങ്ങൾക്ക് മതിയായി. ഈ 4.5 കൊല്ലം കൊണ്ട് എത്ര കൊലപാതകമുണ്ടായി, എത്ര പിടിച്ചുപറിയുണ്ടായി, ഇതിൻ്റെ എല്ലാം മേമ്പൊടിയായി, എത്ര ദുരന്തങ്ങളുണ്ടായി, കടം കയറി മുടിഞ്ഞു, തകർന്ന് തരിപ്പണമായി. ഇനി അങ്ങല്ല, സാക്ഷാത് ദൈവം തമ്പുരാൻ വന്ന് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഈ നാട് ശരിയാക്കിയെടുക്കാൻ പറ്റത്തില്ല. കടം കടം കയറി മുടിഞ്ഞു, എൻ്റെയും എൻ്റെ തലമുറയുടെയും ഒക്കെ ഭാവി പോയി, മുരടിച്ചു. ഒടുവിൽ നിങ്ങളെല്ലാം കോടീശ്വരന്മാരായി സ്വർണ്ണക്കള്ളക്കടത്ത് നടത്തുന്നു, പാർട്ടി സെക്രട്ടറി മയക്കുമരുന്ന് നടത്തുന്നു, മുഖ്യമന്ത്രിയുടെ നേതൃത്വം സ്വർണ്ണക്കള്ളക്കടത്ത് നടത്തുന്നു, IAS കാരുടെ ഓഫീസ് നേതൃത്വത്തിലും സ്പീക്കറുടെ നേതൃത്വത്തിലും ഇവിടുന്ന് ഡോളർ കടത്തുന്നു. നിങ്ങളെല്ലാം ശതകോടികൾ ബ്ലാക്ക് മാർക്കറ്റിലുണ്ടാക്കി, അതിന് പല പല വകുപ്പുകളുണ്ടാക്കി, പല പല സമ്മേളനങ്ങൾ നടത്തി, ഊരാളുങ്കൽ സൊസൈറ്റി എന്ന് പറഞ്ഞൊരു ചാരിറ്റി സംഘടന ഉണ്ടാക്കി, അങ്ങോട്ട് കുറേ കാശ് മാറ്റി, എല്ലാവരും കയ്യിലെടുത്ത് നിങ്ങൾ നിങ്ങളുടെ കാര്യം, ഞങ്ങൾ പാവങ്ങൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ കഷ്ടപ്പെട്ട് വിയർത്തൊലിച്ച് ഞങ്ങൾ ഉണ്ടാക്കുന്ന കാശൊക്കെ ഞങ്ങൾ നികുതി കൊടുത്ത് ഞങ്ങൾ കുത്തുപാളെടുത്തിരിക്കുക. ഇപ്പം ഞങ്ങളുടെ ജീവൻ്റെ അവസ്ഥ നിങ്ങൾ, ഇത്രയും കാലം ഞങ്ങളെപ്പോലെ പല ആളുകളും ജീവൻ കാക്കാനാ പാർട്ടി വന്നിരുന്നത്, ഭരിക്കുന്ന പാർട്ടിയാണല്ലോ, മാത്രം വലിയ കൊലപാതക പാർട്ടിയാണല്ലോ ഇത്. അവിടെ ചെന്നിട്ടും 110 ദിവസത്തിന് 5 പേരെ കൊന്നു. എൻ്റെ പൊന്നു മുഖ്യമന്ത്രി, ദയവായി ഇനി മത്സരിക്കരുത്. താങ്ങാനുള്ള ശക്തി ഇല്ലാത്തതുകൊണ്ടാണ് ഒരിക്കൽ കൂടി ഞങ്ങളുടെ മുഖ്യമന്ത്രിയായി വന്ന് ഞങ്ങൾ ഈ പറയുന്ന മനസ്സിലാകാത്തവരെ, എട്ടും പൊട്ടും തിരിയാത്ത പാവങ്ങളാണ് ഞങ്ങൾ ചിലപ്പോൾ വോട്ട് ചെയ്യുന്നവരും. ദയവായ ഒരു അപേക്ഷയാണ്, ഇനി മത്സരിക്കാൻ ഈ വഴി വരരുതേ.
കാരണം സഖാക്കളുടെ ജീവൻ പോലും കാക്കാൻ കഴിയാത്ത അങ്ങ് വന്ന ഞങ്ങളുടെ അവസ്ഥ കഷ്ടമാണ്. അതുകൊണ്ടാണ് അപേക്ഷയാണ്, ഇനി മേലാൽ മുഖ്യമന്ത്രി ആവാൻ വരരുതേ പ്ലീസ്. എന്ത് വേണേലും നൽകുക, ഞങ്ങൾ വേണമെങ്കിൽ സ്വർണ്ണക്കള്ളക്കടത്തിലെ കേസിൽ എന്തെങ്കിലും ഒരു അയവ് വരുത്താം, ഞങ്ങളുകൂടെ വേണമെങ്കിൽ റിവേഴ്സ് കവാലിക്ക് കൂടെ കൂടാം, കുറേ ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ, കുറച്ചുകൂടെ കൂട്ടാൻ വേണ്ടി ഞങ്ങളും കൂടാം. പ്ലീസ് അപേക്ഷയാണ്, ഇനി മുഖ്യമന്ത്രി ആവാൻ ഈ വഴി വരരുത്.